അതേസമയം കൈതോലപ്പായ വിവാദത്തിൽ സിപിഎമ്മിനെതിരായ കൈതോലപ്പായ വിവാദത്തിൽ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് പറയുന്നു പോലീസ്. ജി ശക്തിധരന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ല. താൻ ഒരു പാർട്ടിയുടെയോ നേതാവിന്റെയോ പേര് പറഞ്ഞിട്ടില്ലെന്ന് ശക്തിധരൻ പറഞ്ഞിരുന്നു. പരാതിക്കാരനായ ബെന്നി ബെഹനാനും തെളിവുകളൊന്നും പോലീസിന് കൈമാറിയില്ല. തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്നാണ് വിഷയത്തിൽ പോലീസ് പറയുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വലിയ രീതിയിൽ കേരളത്തിൽ ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് ചർച്ചയായ ഒന്നാണ് ഈ കൈതോലപ്പായ വിവാദം. കൈതോലയിൽ പൊതിഞ്ഞ ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്നുള്ളൊരു വിവാദമായിരുന്നു അത്. അതിലിപ്പോ എന്താണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്? ദേശാഭിമാനി മുൻ അസോസിയേറ്റഡ് എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച ഒരു ആരോപണമാണ് പിന്നീട് ഒരു വലിയൊരു രാഷ്ട്രീയ ആരോപണമായി കത്തിപ്പടർന്നത്. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് താൻ കൂടി ഉൾപ്പെടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും കൂടി 2.5 കോടിയിലധികം രൂപ എണ്ണിത്തിട്ടപ്പെടുത്തുകയും കൈതോലപ്പായയിൽ പൊതിഞ്ഞ് ഇത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നതായിരുന്നു ജി ശക്തികരൻ്റെ ഫേസ്ബുക്ക് വഴിയുള്ള ആരോപണമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ ചില സൂചനകളല്ലാതെ ഏതാണ് വ്യക്തി എന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ പേരോ ഒന്നും എടുത്തു പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ പോസ്റ്റിന് പിന്നാലെ ഇത് സിപിഎമ്മിന് വേണ്ടി പിരിച്ചതാണെന്നും മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുകയുണ്ടായി. തുടർന്നാണ് ബെന്നി ബെഹനാൻ എംഎൽഎ ഒരു പരാതി DGP നൽകിയതും ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതും. ഈ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണം ഉന്നയിച്ച ജി ശക്തിധരന്റെ മൊഴിയെടുത്തുവെങ്കിലും ജി ശക്തിധരൻ ഈ ആരോപണത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ വെളിപ്പെടുത്താൻ പിന്നീട് തയ്യാറായില്ല. മാത്രമല്ല ഒരു നേതാവിനെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ താൻ പറഞ്ഞിട്ടില്ല. പരാതിക്കാരനായ ബെന്നി ബെഹനാന്റെ പരാതിയിൽ സിപിഎം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിരുന്നു. താൻ അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരനെ പോലും ശക്തിധരൻ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായി. പരാതിക്കാരനായ ബെന്നി ബെഹനാനും ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള തെളിവോ മൊഴിയോ നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരുടെ മൊഴി മാത്രം എടുത്തുകൊണ്ട് തുടരന്വേഷണത്തിന് സാധ്യതയില്ല, തെളിവില്ല, ഇതൊരു പുകമറ സൃഷ്ടിക്കുന്ന ആരോപണം മാത്രമാണ്, അതുകൊണ്ട് തുടർന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യുള്ള അന്വേഷണത്തിനുള്ള സ്കോപ്പില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിക്കുകയാണ്. ഇനി വേണമെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകാം, അല്ലെങ്കിൽ അന്വേഷണം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം.